ഹായ് ഡിയേഴ്സ്, അനിതാസ് ഫുഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കല്യാണ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കയുടെ ബ്രദറിന്റെ മോന്റെ കല്യാണമായിരുന്നു. അപ്പോൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു ചേച്ചിയുണ്ട്, രാജമ്മ ചേച്ചി. ചേച്ചി എല്ലാ ജോലികളൊക്കെ ഭക്ഷണത്തിൻ്റെ എല്ലാം ചെയ്തോളും. നമ്മളവിടെ പോയി ഒന്ന് കുറച്ച് കത്തിയൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് അവിയലിന് വേണ്ടിയുള്ളതൊക്കെ ചേച്ചി അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അവിയൽ റെഡിയാക്കി, ഫിഷ് ഫ്രൈ, മോരുകറി, മീൻ കറി ഇതെല്ലാം അന്നത്തേക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേച്ചി വൈകിട്ട് വരുന്നവർക്ക് പായസം ഉണ്ടാക്കുകയാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പായസമെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. വൈകിട്ട് വരുന്നവർക്കെല്ലാം ഒരു മധുരം കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് മൈലാഞ്ചി ഇടുന്നുണ്ട്. ഇക്കയുടെ ബ്രദറിൻ്റെ മോളാണിത്. അപ്പോൾ അവൾക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ബോട്ടിൽ ആർട്ടുകളാണ് ആ അടുത്തുതന്നെ കാണുന്നത്. പിന്നെ എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് പേരും കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭക്ഷണമെല്ലാം പന്തലിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു രാത്രിയായി കഴിഞ്ഞപ്പോൾ ഈ സെലിസ്റ്റീലിൻ്റെ ഒരു കുറച്ച് കാവ കുടിച്ച് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അതിനുവേണ്ടി ഒരു കുറച്ച് വെള്ളം വെച്ച് ആ കാവ ബാഗിലാണ്. അപ്പോൾ അത് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാവയാണ്. അത് കഴിച്ച് ഞങ്ങൾ രാത്രി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും പിരിഞ്ഞു. വ്യാഴാഴ്ച തുടങ്ങി ഞങ്ങൾ കല്യാണ വീട്ടിലാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരും. ഇതിപ്പോൾ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചി ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്നുണ്ട്. അച്ചിങ്ങ കായും മെഴുക്കുവരട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് ചേച്ചി റെഡിയാക്കുന്നത്. കല്യാണ വീട്ടിലേക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനത്തെ ഭക്ഷണം റെഡിയാക്കും. വീടുകളിലേക്ക് മാത്രമാണെങ്കിൽ അങ്ങനത്തെ റെഡിയാക്കി തരും. അപ്പോൾ അങ്ങനെ അച്ചിങ്ങക്കായും മെഴുക്കുവരട്ടിയും സാമ്പാർ, മീൻ കറി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഉച്ചയായപ്പോൾ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കേടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പന്തലിലേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ഉള്ളിക്കറി, ഇഞ്ചിക്കറി, അച്ചാർ എല്ലാം ചേച്ചി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനുശേഷം കുറച്ച് സമയം കിട്ടിയാൽ ഞങ്ങൾ അപ്പം തന്നെ പോയിരുന്നു കുറച്ച് നേരം കഥ പറയും. കുറച്ച് കുറച്ച് സമയം കിട്ടുമ്പോൾ എത്ര കണ്ടാലും കഥകൾ പറഞ്ഞ് തീരൂല. അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേരെല്ലാവരും സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും പിള്ളേർ കസേര കളി കളിക്കുകയാണ്. രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹാളിലേക്ക് പോയി. ഹാളിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പീഷ് കളർ ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. ഈ റോസ് കളർ അറ്റത്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ മോള്. അപ്പം ഭക്ഷണം കഴിക്കുന്നവിടത്തേക്ക് ഞങ്ങൾ ലാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ചേട്ടത്തിയാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കായും ഇത്താത്തമാരും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്തു. അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഒപ്പന കഴിക്കാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഉള്ള ഒരു
ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. ഇക്കയുടെ ഫാമിലിയാണിത്. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അന്ന് പിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 11 മണിയായപ്പോഴേക്കായിരുന്നു ചെറുക്കൻ ഇറങ്ങിയിരുന്നത്. പള്ളിയിൽ വെച്ചായിരുന്നു നിക്കാഹ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. കൂട്ടുകാരെല്ലാവരും പാട്ടൊക്കെ പാടി കൈകൂട്ടിയാണ് കൊണ്ടുവരുന്നത്. അതിനുശേഷം മഹർ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. മഹർ കൊടുക്കലും സ്റ്റേജിൽ പിന്നെ പാൽ കൊടുക്കൽ. ബ്രദർ വാച്ച് കെട്ടുന്നുണ്ട്. പിന്നെ സ്പ്രേയും മാലയും ഒക്കെ ഉള്ള അടുത്തടുത്ത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാമ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. പരിപാടികളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ ഫോട്ടോ എടുത്തതിന് ശേഷം പെണ്ണിറങ്ങുകയാണ്. അപ്പോൾ അപ്പയും അമ്മയും സിസ്റ്റേഴ്സും ബ്രദറുമാണ് നിൽക്കുന്നത്. എല്ലാവരോടും യാത്ര പറയാണ്. ജീവിതത്തിലെ വലിയൊരു നിമിഷമാണത്. അതിനുശേഷം വീട്ടിൽ വന്ന് ഇത്ത അകത്തേക്ക് കയറ്റാൻ നിൽക്കുന്നതാണ്. പിന്നെ ഡ്രസ്സൊക്കെ മാറി വൈകിട്ടായപ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹാളിലേക്ക് തന്നെ വന്നു. അതിനുശേഷം ഇത്ത ചെയിൻ കെട്ടിക്കൊടുക്കാനും പാൽ കൊടുക്കാനൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇക്കാടെ ഫാമിലിയിൽ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് ഞാനും എൻ്റെ രണ്ട് ഇത്തമാരുമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും പോന്ന് രാത്രി ആയപ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട്സ് വിട്ടു കൊടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് പോയേക്കണതാണ്. അവനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കുന്നുണ്ട്. കുഞ്ഞും പൂവേ നിന്നെ കാണാൻ.
അതിനുശേഷം ഒരു പണി കൊടുക്കുന്നതാണ്, രണ്ട് മുട്ട അവർ പുഴുങ്ങി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് തൊണ്ട് കളഞ്ഞ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബ്ലോഗിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു അടിപൊളി റെസിപ്പിയോ വ്ളോഗോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thank you for watching. Stay happy. Bye.